അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കോട്ടയം ജില്ലാ സമ്മേളനത്തിന് കടുത്തുരുത്തി അലങ്കാർ ഓഡിറ്റോറിയത്തിലെ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗൽ നഗറിൽ തുടക്കമായി. സ്ത്രീകളുടെ മേൽ കടുത്ത ആക്രമണങ്ങൾ സാമൂഹിക സാംസ്കാരിക തലങ്ങളിലേക്കും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആക്രമണങ്ങൾക്കെതിരായി ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളെ അധിക്ഷേപിക്കുകയും ആക്രമണകാരികളെ സഹായിക്കുകയും ചെയ്യുന്ന സമീപനമാണ് ഭരണകൂടവും ഭരണകക്ഷിയിലെ ചിലരും ചെയ്യുന്നത്. വീടിനകത്തും പൊതുരംഗത്തും സ്ത്രീകൾക്ക് തുല്യതയും അർഹമായ പരിഗണനയും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല അവഗണനയും അവഹേളനവും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സ്ത്രീയുടെ അവകാശങ്ങൾക്കും പുരുഷന്മാരടക്കമുള്ള സമൂഹത്തിന്റെ ജനാധിപത്യപരമായ താൽപര്യങ്ങൾക്കു വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തിരസ്കരിക്കപ്പെടേണ്ട പഴഞ്ചനാചാരങ്ങളും മര്യാദകളും ഭരണകൂടങ്ങളെ നയിക്കുന്ന വലിയൊരു വിഭാഗം തന്നെ സ്ത്രീയുടെ മേൽ നിലനിർത്താനും അടിച്ചേൽപ്പിക്കുവാനും എല്ലാ വഴിപെട്ട നീക്കങ്ങളും നടത്തുന്നത് അടുത്ത കാലത്ത് വർദ്ധിച്ചു വരികയാണ്. ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന വിലവർദ്ധന അടക്കമുള്ള കടുത്ത സാമ്പത്തിക ദുരിതങ്ങളും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ്. ഇത്തരം ശ്രദ്ധേയമായ സാഹചര്യത്തിലാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കോട്ടയം ജില്ലാ സമ്മേളനം നടക്കുന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കോട്ടയം ജില്ലാ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി കെ കെ ശൈല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് സൂസൻ കോടി, രാജമ ഭാസ്കർ, സി പി എം ജില്ലാ സെക്രട്ടറി കെ ജെ തോമസ് എക്സ് എം എൽ എ, വി ആർ ഭാസ്കരൻ, കൃഷ്ണകുമാരി രാജശേഖരൻ, പി എൻ സരസമാൾ, സി ജെ ജോസഫ്, പി വി സുനിൽ എന്നിവർ പ്രസംഗിച്ചു. ടി ബി പത്മകുമാരി രക്തസാക്ഷി പ്രമേയവും തങ്കമ്മ ജോർജ് കുട്ടി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. വൈകിട്ട് നടന്ന സ്ത്രീ സുരക്ഷ നാടിന്റെ കടമ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാർ കെ കെ ശൈല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണകുമാരി രാജശേഖരൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാധാ വി നായർ മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീമതി സേതുലക്ഷ്മി, കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി സെബാസ്റ്റ്യൻ, മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രമാമോഹനൻ, പന്മചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് പ്രകടനവും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനം മുൻ മന്ത്രി പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്യും.